യുഎയിൽ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്കുള്ള ഇൻഷുറൻസ് പരീക്ഷയിൽ ചേരാനുള്ള അവസാന തീയതി ഓർമ്മിപ്പിച്ച് മാനവവിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. ജൂൺ 30-നകം ഈ ഇൻഷുറൻസിൽ ചേർന്നിരിക്കണം. ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വഞ്ചനയോ തിരിമറിയോ നടത്തിയാൽ കർശന നടപടിയെടുക്കുമെന്നും മാനവവിഭവ സ്വദേശിവൽക്കരണ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. യുഎഇ പ്രഖ്യാപിച്ച തൊഴിലില്ലായ്മ ഇൻഷുറൻസ് പരിരക്ഷ ജൂൺ 30-നകം ഉറപ്പാക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മാനവ വിഭവ സ്വദേശിവൽക്കരണ മന്ത്രാലയം. താൽക്കാലിക കരാറിൽ ജോലിയിൽ പ്രവേശിച്ചവർക്ക് പദ്ധതിയിൽ ചേരാൻ കഴിയില്ല. ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വഞ്ചനയോ തിരിമറിയോ നടത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്നും മാനവ വിഭവ സ്വദേശിവൽക്കരണ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. തൊഴിൽരഹിത ഇൻഷുറൻസ് നടപടികളും വിതരണവും സുതാര്യവും നിയമാനുസൃതവുമായിരിക്കണമെന്നും ഫെഡറൽ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് പദ്ധതിയിൽ പങ്കാളികളാകാമെന്നും മന്ത്രാലയം ഇത് സംബന്ധിച്ച് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. തൊഴിലാളി തുടർച്ചയായ 3 മാസം പദ്ധതിയുടെ ഭാഗമായിരിക്കണമെന്നത് പ്രധാനമാണ്. ജോലി രാജിവെച്ചവർക്ക് തുക ലഭിക്കില്ലെന്നും 90 ദിവസം അടവ് തെറ്റിച്ചാൽ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് റദ്ദാകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. തൊഴിൽ നഷ്ടപ്പെട്ടാൽ വേതനത്തിന്റെ 60% 3 മാസം വരെ നഷ്ടപരിഹാരമായി ലഭിക്കും. ഇൻഷുറൻസ് ഇനത്തിൽ ലഭിക്കുന്ന തുക ഓരോരുത്തരുടെയും വേതനവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കും നിശ്ചയിക്കുക. തൊഴിൽരഹിതനാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പരിമിതമായ കാലത്തേക്ക് ആശ്വാസമാകുന്നതാണ് പുതിയ ഇൻഷുറൻസ് പദ്ധതി. ജനം, ദുബായ്.